കർമാനുസിലേക്ക് സ്വാഗതം. നിർഭയ കേസിൽ പ്രതികളിൽ ഒരാളായ വിനയ് ശർമ്മ തിരുത്തൽ ഹർജി നൽകി. മരണ വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിനയ് ശർമ്മ ഹർജി നൽകിയത്. ഈ മാസം 22-ന് പ്രതികളെ തൂക്കിലേറ്റാൻ ദില്ലിയിലെ പാട്യാല കോടതി ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് വിനയ് ശർമ്മയുടെ തിരുത്തൽ ഹർജി നൽകിയിരിക്കുന്നത്. അഭിഭാഷകർ മുഖേനയാണ് വിനയ് ശർമ്മ തിരുത്തൽ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ദയാഹർജിയും തിരുത്തൽ ഹർജിയും നൽകാൻ സമയം വേണമെന്ന് നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തിരുത്തൽ ഹർജി നൽകിയെങ്കിലും വിനയ് ശർമ്മയ്ക്ക് പ്രതീക്ഷിക്കാനായി ഒന്നും തന്നെ ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇതിനു മുൻപും പ്രതികളുടെ ഹർജികൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ദയാഹർജി രാഷ്ട്രപതിയും തള്ളിയിരുന്നു. അടുത്തിടെ തൂക്കിലേറ്റാനുള്ള വിധിക്കെതിരെ അക്ഷയ് സിംഗ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. എന്നാൽ അതും കോടതി തള്ളുകയാണ് ചെയ്തത്. അതിനാൽ പ്രതികൾക്കിനി പ്രതീക്ഷിക്കുന്നതിനായി ഒന്നും തന്നെയില്ല. മരണ വാറന്റ് വരെ പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ തിരുത്തൽ ഹർജി ഉടൻ തന്നെ പരിഗണിച്ചേക്കും. പ്രതികൾ ഒരു തരത്തിലുമുള്ള ദയ അർഹിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലപ്പോഴും ആവർത്തിച്ചിരുന്നു. അതിനാൽ ഇനി പ്രതികൾ കഴുമരത്തിലേക്ക് തന്നെ. പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നോടിയായി തീഹാർ ജയിലിൽ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ നടത്തും. അക്ഷയ് കുമാർ സിംഗ്, പവൻ ഗുപ്ത, മുകേഷ് സിംഗ്, വിനയ് ശർമ്മ എന്നിവരെ മൂന്നാം നമ്പർ ജയിലിൽ ഒരുമിച്ച് തൂക്കിലേറ്റുമെന്നാണ് സൂചനകൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് നാല് പേർക്ക് ഒന്നിച്ച് വധശിക്ഷ നടപ്പാക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനായി വലിയ തൂക്കുമരത്തട്ട് തയ്യാറാക്കുന്ന ജോലികൾ പൂർത്തിയായി. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതും തീഹാറിലെ മൂന്നാം നമ്പർ ജയിലിലാണ്. ഭാരവും ബലവും കൃത്യമാക്കാനാണ് ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ആരാച്ചാർ ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇതിനായി ഉത്തർപ്രദേശ് ജയിൽ വകുപ്പ് ആരാച്ചാരെ വിട്ടു നൽകും. ആരാച്ചാർക്ക് വേണ്ടി തീഹാർ ജയിൽ അധികൃതർ ഉത്തർപ്രദേശ് സർക്കാരിന് കത്തയച്ചിരുന്നു. പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കാൻ സന്നദ്ധത അറിയിച്ച് നിരവധി പേർ തീഹാർ ജയിലിന്റെ ഡയറക്ടർ ജനറലിന് കത്തയച്ചിരുന്നു. ഈ മാസം 22-ന് രാവിലെ 7 മണിക്കാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുക. അക്ഷയ് സിംഗ്, പവൻ ഗുപ്ത, വിനയ് സിംഗ്, മുകേഷ് സിംഗ് എന്നീ പ്രതികളെയാണ് തൂക്കിലേറ്റുന്നത്. 3 മണിക്കൂർ നീണ്ട നടപടികൾക്കൊടുവിലായിരുന്നു കോടതിയുടെ നിർണായക വിധി. പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ദയാഹർജിയും തിരുത്തൽ ഹർജിയും നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രതികളുമായി ജഡ്ജി സംസാരിച്ചിരുന്നു. ഹർജികൾ നൽകാൻ സമയം വേണമെന്ന് പ്രതികളും ആവശ്യപ്പെട്ടു. എന്നാൽ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ എന്തുകൊണ്ട് നടപടികൾ പൂർത്തിയാക്കിയില്ലെന്ന് ചോദിച്ച കോടതി പ്രതികളുടെ ആവശ്യം തള്ളുകയായിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്നും നീതി കിട്ടിയെന്നുമായിരുന്നു നിർഭയയുടെ അമ്മയുടെ പ്രതികരണം. 7 വർഷം എന്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകിയത് കണ്ണീരല്ല, രക്തമാണ്. കരഞ്ഞു കരഞ്ഞു ഞാൻ കല്ലായി മാറിയിരുന്നു. അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട മകളെക്കുറിച്ച് നിർഭയയുടെ അമ്മയുടെ വാക്കുകളാണിത്. നീണ്ട 7 വർഷങ്ങളാണ് തൻ്റെ മകൾക്ക് നീതി ലഭിക്കാൻ ഈ അമ്മ പോരാടിയത്. നിർഭയ കേസിലെ വിധി പ്രഖ്യാപന ദിനം നാടകീയ രംഗങ്ങളാണ് കോടതി മുറിയിൽ അരങ്ങേറിയത്. മരണ വാറന്റ് പുറപ്പെടുവിച്ച് അതിൽ ഒപ്പിടാൻ ജഡ്ജി ഒരുങ്ങിയ നിമിഷം കുറ്റവാളികളിൽ ഒരാളുടെ അമ്മ നിർഭയയുടെ അമ്മയുടെ മുന്നിൽ കേണപേക്ഷിച്ചു. തൻ്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കരുതെന്നായിരുന്നു അവരുടെ അപേക്ഷ. എന്റെ മകൾക്ക് സംഭവിച്ചത് ഞാൻ എങ്ങനെ മറക്കും എന്നായിരുന്നു അവരുടെ മറുചോദ്യം. പ്രതികളിൽ ഒരാളായ മുകേഷ് സിംഗിന്റെ അമ്മ തൻ്റെ മുന്നിൽ അപേക്ഷിച്ചപ്പോൾ തനിക്കൊരു വികാരവും തോന്നിയില്ലെന്ന് നിർഭയയുടെ അമ്മ പ്രതികരിച്ചു. 7 വർഷം മുമ്പ് എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെട്ടു. രക്തത്തിൽ കുതിർന്ന ശരീരവുമായി എൻ്റെ മകൾ കിടക്കുന്നത് കണ്ടു. അവളുടെ ശരീരം നിറയെ മുറിവുകളായിരുന്നു. മൃഗങ്ങളെ പോലെയാണ് അവരെൻ്റെ കുട്ടിയെ ആക്രമിച്ചത്. 7 വർഷം ഞാൻ ഒഴുക്കിയത് രക്തക്കണ്ണീരാണ്. എൻ്റെ മുന്നിൽ ആര് കരഞ്ഞാലും അപേക്ഷിച്ചാലും എനിക്ക് ദയ തോന്നില്ല. കാരണം 7 വർഷം കൊണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാൻ കല്ലായി മാറിയിരിക്കുന്നു. നിർഭയയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ. തൻ്റെ മകൾക്ക് മാത്രമല്ല രാജ്യത്തെ ഓരോ പെൺകുട്ടിയുടെയും സുരക്ഷയെയും നീതിയെയും കരുതിയുള്ള വിധിയാണിതെന്ന് നിർഭയയുടെ കുടുംബം പ്രതികരിച്ചു. ആയുഷ്കാലം മുഴുവൻ മകളെക്കുറിച്ചുള്ള വേദന നിലനിൽക്കുമെന്നും അവർ പറഞ്ഞു. നിർഭയ കേസിലെ കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാകുമ്പോൾ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് കുറ്റവാളികൾക്കൊരു സന്ദേശം ലഭിക്കുക കൂടിയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ജനുവരി 22-ന് രാവിലെ 7 മണിക്കാണ് തീഹാർ ജയിലിൽ വെച്ച് 4 പേരെയും തൂക്കിലേറ്റുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.